നമസ്കാരം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തച്ചുടച്ച സമയത്ത് പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട് എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ അത് വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാവാം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും അല്പം വൈകിയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തച്ചുടച്ചു വിവാദമാകുന്നു മാധ്യമങ്ങൾ അങ്ങോട്ട് തിരിയുന്നു പോലീസിന് സസ്പെൻഷൻ ഉണ്ടാകുന്നു ഈ കാലഘട്ടത്തിൽ പോലീസ് എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യമാണത് പോലീസ് വാഹനത്തിൽ നിന്നും അവർ ചാടിപ്പോകുന്നു എന്നതല്ല അതിൻ്റെ ഹൈലൈറ്റ് നേരെ പറഞ്ഞ് പോലീസ് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു എസ് എഫ് ഐയുടെ നേതാവോ അല്ലെങ്കിൽ അനുയായിയോ പറയുന്ന ഡയലോഗാണ് അതിന്റെ ഹൈലൈറ്റ് നോക്കൂ അയാൾ പോലീസിനോട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നത് ഒടുവിൽ പാർട്ടി തരുന്ന ലിസ്റ്റിൽ നിങ്ങൾ എടുത്താലും മതിയെന്ന് പച്ചയ്ക്ക് പറയുകയാണ് പരസ്യമായി ചാനൽ ക്യാമറകളുടെ മുമ്പിൽ വെച്ച് പോലീസിനോട് പറയുന്നു ഞങ്ങൾ പാർട്ടി നിങ്ങൾക്കൊരു ലിസ്റ്റ് തരുമല്ലോ അവരെ നിങ്ങൾ പ്രതി ചേർത്താൽ എന്ന് എന്തൊരു ഭയാനകമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഈ നാടാണ് കരുതലിൻ്റെ നാട് ഈ നാട്ടിലാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയുന്നത് അതായത് ഒരു സംഘം ആളുകൾ പോയി ഒരു ഓഫീസ് ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു കോളേജ് ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നു അപ്പോൾ ആക്രമിക്കുന്നവരെ പിടികൂടാൻ പോലീസിന് അവകാശമില്ല പോലീസ് അവരെ പിടികൂടരുതെ അവർക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരം കൊടുക്കണം പിന്നീട് തടിതപ്പുന്നതിന് വേണ്ടി ഒരു ലിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് നൽകും അവരെ പ്രതി ചേർത്തോണം എന്താണ് കാര്യമെന്നറിയാമോ അവരവിടെ ഉള്ളവരെയാവില്ല അവരൊരുപക്ഷെ ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ അവരൊരുപക്ഷെ മറ്റൊരു സ്ഥലത്ത് സർക്കാർ ജോലിയിലായിരിക്കും അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും അതിന് തെളിവുണ്ടാവും ആ ലിസ്റ്റിൽ ഇടം നേടിയവർക്കൊക്കെ അവർ ഈ സംഭവ സ്ഥലത്തില്ല എന്നതിന് തെളിവുണ്ടാവും അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി വലിയ വാർത്തകളുണ്ടാവുന്നു ഇന്ന ഇന്ന ആളുകൾ അറസ്റ്റ് ചെയ്തത് വാർത്ത വരുന്നു അതുകഴിഞ്ഞ് അതങ്ങ് പോകുന്നു കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ പോലീസ് അന്വേഷണത്തിലെത്തുമ്പോൾ ഇവർ പ്രതികളല്ല അതുകൊണ്ട് അവർ വെറുതെ വിടുന്നു അതേസമയം ആക്രമണമോടെ നടന്നു അതിന് നേതൃത്വം കൊടുത്തവർ വിഹരിക്കുന്നു ഇത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമാണ് അതൊരു ആക്രമണം മാത്രമല്ല കൊലപാതകമാണെങ്കിൽ കൂടി ഇങ്ങനെയാണ് സി പി ഐ ഭരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പാർട്ടിയാണെല്ലാം പാർട്ടിയുടെ അനുയായികൾ പ്രത്യേകിച്ച് എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരും തല്ലാനും കൊല്ലാനും വെട്ടാനും തകർക്കാനും ഒക്കെ ഉള്ളവരാണ് എന്നാൽ ഈ തല്ലുകയും കൊല്ലുകയും വെട്ടുകയും തച്ചുടയ്ക്കുകയും ചെയ്യുന്നവരായിരിക്കില്ല പ്രതികളായി വരുന്നത് പോലീസിന് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് ആ ലിസ്റ്റിലുള്ളവരെ പ്രതി ചേർക്കുന്നു തൽക്കാലം പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു ആ ലിസ്റ്റിലുള്ളവർ യഥാർത്ഥ പ്രതികളാവില്ല അവർ രക്ഷപ്പെടും ഇന്ന് മാത്രമല്ല ചില സാഹചര്യങ്ങളെങ്കിലും പാർട്ടിക്കുള്ളിൽ അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനെ ഈ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുന്നത് വഴി സാധിക്കും അതിനേക്കാൾ ഭയാനകമായത് എതിരാളികളെ പലപ്പോഴും ഒരു ആക്രമണം നടക്കുമ്പോൾ ഒരു എസ് ആക്രമണം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ പലപ്പോഴും ലിസ്റ്റ് കൊടുക്കുന്നത് ഈ നേതാക്കളാണ് ആ ലിസ്റ്റ് എതിരാളികളിൽ അവർ ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്തവരാകും ഭയപ്പെടുത്താൻ കഴിയുന്നവർ അവർ ലിസ്റ്റ് കൊടുക്കില്ല എതിർ പാർട്ടിയിലെ കീഴ്പ്പെടുത്താനോ ഭയപ്പെടാനോ സാധിക്കാത്ത ചങ്കുറപ്പുള്ളവരുടെ ലിസ്റ്റാവും കൊടുക്കുന്നത് അവർ ജയിലിലാവും അവർ വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല കാരണം പോലീസാണ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയായി തീർന്നത് എന്നതിനുള്ള ഉദാഹരണമാണ് ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ഒരാൾ ക്രൈം ചെയ്താൽ അയാൾ പിടിക്കപ്പെടും ശിക്ഷിക്കപ്പെടും നമ്മുടെ നാട്ടിൽ ക്രൈം ചെയ്യുന്നവർക്ക് സുഖമായി ജീവിക്കാം അങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവരെ സർക്കാർ സംരക്ഷിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടത് അതും രാഷ്ട്രീയ തലത്തിലേക്ക് പോവാൻ അദ്ദേഹം അനുവദിച്ചില്ല അതിനു മുമ്പ് അത് നിന്നു അങ്ങനെ പിടിക്കപ്പെട്ട കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ളവർ എത്ര ദിവസം ജയിലിൽ കിടന്നു അവർ പരോടിലാണ് ഇപ്പോഴും എപ്പോഴും അവർക്ക് ജയിലിലാണെങ്കിൽ കൂടി ഇൻ്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് അവർക്ക് ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ നടത്താനുള്ള സൗകര്യമുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടാൽ പോലും ഇതാണ് സ്ഥിതി എല്ലായിടത്തും ഈ ക്രൈം വളരുന്നതിൻ്റെ കാരണം കുറ്റവാളികൾ വളരുന്നതിൻ്റെ കാരണം ഇവിടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുന്നതിന് കാരണം ഈ പ്രതികളുടെ ലിസ്റ്റ് പാർട്ടി ഓഫീസിൽ തയ്യാറാക്കുന്നതാണ് അത് പരസ്യമായി ഒരാൾ സമ്മതിക്കുന്നു നമ്മളൊക്കെ പണ്ടേ പറയുന്നതാണ് ആർക്കും അത് വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഒരു നേതാവ് പരസ്യമായി പറയുന്നു നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നത് അതിൻ്റെ തുടർച്ചയാണ് വീണ ജോർജിൻ്റെ സ്റ്റാഫായിരുന്ന അയാൾ പറയുന്നത് കോൺഗ്രസ്സുകാർ പറയുന്ന പ്രതികളെ നിങ്ങൾ ചേർക്കരുത് ഞങ്ങൾ പറയുന്ന പ്രതികളെ ചേർക്കണമെന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന പ്രതികളെ ചേർത്താൽ ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എല്ലാവരും സി പി എം മുഴുവൻ പറയുന്നത് അതാണ് കാരണം ഒരു ഡിവൈഎസ് പി സസ്പെൻഡ് ചെയ്തതോടെ ആക്രമത്തിൽ കണ്ടവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഉടനെ എസ് എഫ് ഐക്കാർക്ക് പിടിച്ചില്ല കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് നിങ്ങൾ പോയി തച്ചുടച്ചോളൂ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നാണ് അവൾ സംരക്ഷിക്കുമ്പോൾ അവർ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഉള്ളവരുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജയിലിലാവേണ്ടി വരും എന്ന് മാത്രമല്ല ഒരുപക്ഷെ ശിക്ഷ കിട്ടിയെന്ന് വരാം കാരണം തെളിവുകളുണ്ട് നമ്മുടെ നാട് നന്നാവാത്തത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ത് എന്നതിന് തെളിവാണ് നമ്മുടെ പോലീസാണ് ആദ്യം ഉത്തമബോധ്യമുള്ളൂ പോലീസിൻ്റെ ഈ അടിമത്ത മനോഭാവം ഒഴിവാക്കണം മുഖ്യമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും പറയുന്നതിനപ്പുറത്തേക്ക് പോലീസിന് നിയമവാഴ്ചയാണ് ചെയ്യേണ്ടത് നിയമം മാത്രമാണ് നോക്കേണ്ടത് മേലാളന്മാരുടെ പിണിയാളുകളായി നിരപരാധികളെ പ്രതി ചേർക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാലും പാർട്ടി നൽകുന്ന ലിസ്റ്റനുസരിച്ച് മാത്രം പ്രതികളെ സൃഷ്ടിക്കുക ഇതൊക്കെ പോലീസ് ലജ്ജയോടെ തിരിച്ചറിയണം കാരണം പോലീസിൻ്റെ അന്തസ്സ് അവർ ഇല്ലാതാക്കരുത് പോലീസിങ്ങിന് തുടങ്ങിയാൽ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാകുമെന്ന് ഓർക്കുക ക്രമസമാധാനം എന്ന് പറയുന്നത് ഇല്ലാതാകുന്നു നിയമവാഴ്ച ഇല്ലാതാകുന്നു കാരണം പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റനുസരിച്ചാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്